പൗരത്വ ഭേദഗതി നിയമത്തിന് സ്റ്റേ ഇല്ല. നടപ്പാക്കൽ നീട്ടിവെക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. മറുപടി നൽകാൻ കേന്ദ്രത്തിന് 4 ആഴ്ചത്തെ സമയം. കേരളത്തിന്റെ ഹർജി ഇന്ന് പരിഗണിച്ചില്ല. പൗരത്വ നിയമത്തിനെതിരായ സർക്കാർ നിലപാട് നയപ്രഖ്യാപന പ്രസംഗത്തിലും. മന്ത്രിസഭ അംഗീകാരം നൽകി. ഗവർണർ ബാധ്യത നിറവേറ്റുമെന്ന മന്ത്രി MM മണി. എതിർപ്പുള്ള ഭാഗം ഗവർണർ വായിക്കാതെ വിട്ടുകളയാനും സാധ്യത. ബജറ്റ് സമ്മേളനത്തിന് 29-ന് തുടക്കം. ജേക്കബ് തോമസിനെ ADGP തരം താഴ്ത്താൻ സർക്കാർ തീരുമാനം. ശുപാർശ കേന്ദ്രത്തിനയക്കും. പുസ്തകം എഴുതിയതിൽ ചട്ടലംഘനം നടത്തിയെന്ന അന്വേഷണ റിപ്പോർട്ട് മുഖ്യമന്ത്രി അംഗീകരിച്ചു. തരം താഴ്ത്തലല്ല, തരം തിരിക്കലാണ് നടക്കുന്നതെന്ന് ജേക്കബ് തോമസ്. പോലീസ് വകുപ്പിൽ ഒരു SIയുടെ പോസ്റ്റ് വളരെ നല്ല പോസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്താലും എനിക്ക് വളരെ ഇഷ്ടമായിരിക്കും. സ്രാവുകൾക്കൊപ്പം നീന്തുമ്പോൾ അത്ര സുഖകരമായ ഒരു അവസ്ഥയല്ലല്ലോ. നേപ്പാളിൽ മരിച്ച മലയാളികളുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങി. മൃതദേഹങ്ങൾ നാളെ എത്തിക്കും. കളിയിക്കവിളയിൽ ASIയെ കൊലപ്പെടുത്തിയ കേസ് NIAക്ക് വിട്ടേക്കും. കൈമാറണമെന്ന തമിഴ്നാട് പോലീസ്. പ്രതികളെ Q Branch ചോദ്യം ചെയ്യുന്നു. ജംബോ പട്ടിക വേണ്ടായെന്ന മുല്ലപ്പള്ളിയുടെ നിലപാട് തള്ളി KPCCയുടെ ഭാരവാഹി പട്ടിക. 5 വർക്കിംഗ് പ്രസിഡന്റുമാരും 13 വൈസ് പ്രസിഡന്റുമാരുമടക്കം 100 ഭാരവാഹികൾ. പ്രഖ്യാപനം വൈകിട്ട്. പ്രതികരിക്കാതെ മുല്ലപ്പള്ളി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് വിട്ടേക്കും. നിയമം സ്റ്റേ ചെയ്യാത്ത സുപ്രീംകോടതി മറുപടി നൽകാൻ കേന്ദ്രത്തിന് 4 ആഴ്ചത്തെ സമയം കൂടി നൽകി. അസം, ത്രിപുര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹർജികൾ പ്രത്യേകം പരിഗണിക്കാനും കോടതി തീരുമാനിച്ചു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സുപ്രീംകോടതിക്ക് മുമ്പാകെ വന്നത് 144 ഹർജികൾ. പൗരത്വ നിയമവും NPR നടപടികളും സ്റ്റേ ചെയ്യണം, അല്ലെങ്കിൽ കേസ് അടുത്ത് പരിഗണിക്കുന്നതുവരെ മാറ്റിവെക്കണം. മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ഈ ആവശ്യമാണ് കോടതിയിൽ ഉന്നയിച്ചത്. ഉത്തർപ്രദേശിൽ നിയമം നടപ്പാക്കി തുടങ്ങിയെന്ന് മനു അഭിഷേക് സിംഗ്വി ചൂണ്ടിക്കാട്ടി. എല്ലാ ഹർജികൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ മറുപടിക്ക് സമയം നൽകണമെന്ന് അറ്റോർണി ജനറൽ വ്യക്തമാക്കി. അസം, ത്രിപുര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹർജികൾ 1971 ശേഷമുള്ള അനധികൃത കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്നതിനെയാണ് എതിർക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവ പ്രത്യേകം പരിഗണിക്കണമെന്ന് ഇന്ദിരാ ജയ്സിംഗ് ആവശ്യപ്പെട്ടു. വാദത്തിന് ശേഷം കോടതിയുടെ പ്രധാന തീരുമാനങ്ങൾ ഇവയാണ്. നിയമത്തിന് തൽക്കാലം സ്റ്റേ ഇല്ല. കേന്ദ്രം 4 ആഴ്ചയ്ക്കകം എല്ലാ ഹർജികൾക്കും മറുപടി അറിയിക്കണം. അസമിലെയും ത്രിപുരയിലെയും ഹർജികൾ തരംതിരിച്ച് കേൾക്കും. കേസ് ഭരണഘടനാ ബെഞ്ചിന് വിടണം എന്ന കപിൽ സിബലിന്റെ നിർദ്ദേശത്തോട് കോടതി അനുകൂലമായി പ്രതികരിച്ചു. സ്റ്റേ ആവശ്യവും വലിയ ബെഞ്ച് പിന്നീട് പരിഗണിക്കാനാണ് സാധ്യത. എന്റെ അഭിപ്രായത്തിൽ തത്വത്തിൽ കോടതി അംഗീകരിച്ചു എന്നുള്ളത്, കാരണം അതിന്റെ സൂചനകളാണ് ചീഫ് ജസ്റ്റിസ് ഇന്ന് നൽകിയത്. 5-ാമത്തെ ആഴ്ച ഈ കേസിന് വരുമ്പോൾ അത് ഭരണഘടനാ ബെഞ്ചിന്റെ മുമ്പിലായിരിക്കും വരുന്നത് എന്നുള്ള സൂചനയാണ് കോടതി നൽകിയത്. കൂടുതൽ ഹർജികൾ തടയണമെന്ന AG നിർദ്ദേശം കോടതി അംഗീകരിച്ചില്ല. കേരളത്തിന്റെ ഹർജി ഇന്ന് പട്ടികയിലില്ലായിരുന്നു. 4 ആഴ്ചയ്ക്ക് ശേഷം ഇത് പരിഗണിക്കും. വലിയ ബെഞ്ച് രൂപീകരിച്ചാലും ശബരിമല കേസിന് ശേഷമേ വിശദവാദത്തിന് സാധ്യതയുള്ളൂ. സ്റ്റേ ആവശ്യം തള്ളിയത് തൽക്കാലം കേന്ദ്രത്തിന് ആശ്വാസമായി. 1 മാസത്തെ സമയം കൂടി പ്രതിഷേധങ്ങൾ തണുപ്പിക്കാൻ കേന്ദ്രത്തിന് കിട്ടിയിരിക്കുന്നു. ദില്ലിയിൽ നിന്ന് പ്രശാന്ത് രഘുവംശം, ഏഷ്യാനെറ്റ് ന്യൂസ്. ഭരണഘടനാ ബെഞ്ചിന് വിടണമെന്ന നിർദ്ദേശത്തോട് കോടതിയിൽ നിന്ന് അനുകൂല നിലപാടാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഭേദഗതി നിയമം സ്റ്റേ ചെയ്തില്ലെങ്കിലും ഫലത്തിൽ സ്റ്റേ തന്നെയാണ് എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ലാർജർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് വിടണം എന്നുള്ളതാണ്. അത് കോടതി വളരെ പോസിറ്റീവായിരുന്നു എന്നാണ് കേട്ടവർക്ക് തോന്നിയത്. ഈ 4 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ 4 വീക്സ് ആ വിഷയം കോടതി തീരുമാനിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ്. ഒരിക്കൽ സിറ്റിസൺഷിപ്പ് കൊടുത്താൽ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള നിയമപ്രശ്നമൊക്കെ ഉള്ള ഒരു കാര്യമായതുകൊണ്ട് ഇപ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യരുത്, അത് പോസ്റ്റ്പോൺ ചെയ്യണം എന്നാണ് ശ്രീ കപിൽ സിബൽ വളരെ ശക്തമായി ഇന്ന് കോടതിയിൽ വാദിച്ചത്. കോടതിയുടെ സമീപനം പ്രതീക്ഷ നൽകുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്താണ് തീരുമാനം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇത് ഇത്രയും വലിയ ആളുകൾ കൊടുത്തിട്ടുള്ള കേസായതുകൊണ്ട് ഇത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഗവൺമെന്റിന്റെ കൗണ്ടർ അഫിഡവിറ്റ് ലഭിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് അതോടെ അതേ സമയത്ത് തന്നെ പറഞ്ഞു UP ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടപടിയുമായി മുന്നോട്ട് പോകുന്നു. കാരണം നമ്മുടെ നടപടിയായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും?
കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ പോലെ ഇത് റൂൾസ് ആയിട്ടില്ല, പിന്നെ എങ്ങനെ ഗവൺമെന്റ് മുന്നോട്ട് പറ്റും? അപ്പം കോടതി അക്കാര്യത്തിൽ പറഞ്ഞത് ലാസ്റ്റ് അന്തിമ തീരുമാനം കോടതിയുടെ തീരുമാനത്തിന് ബാധകമായി മാത്രമേ ഇത് നടപ്പാക്കാൻ കഴിയൂ എന്നുള്ള വാക്കാൽ അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഒബ്സർവേഷൻ അതാണ്. അപ്പം മാത്രമല്ല ഈ കാര്യത്തിൽ കോടതി വളരെ ഗൗരവത്തോടുകൂടി കാണുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് അതിനകത്തിരുന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം. പൌരത്വ നിയമ ഭേദഗതി വിവാദത്തിൽ സർക്കാർ ഗവർണർ പോര്, ഇനി നിയമസഭയിലേക്ക്. പൌരത്വ നിയമ ഭേദഗതിക്കെതിരായ പ്രതിഷേധവും സുപ്രീംകോടതിയെ സമീപിച്ചതും ഉൾപ്പെടുത്തിയ നയപ്രഖ്യാപന പ്രസംഗം മന്ത്രിസഭ അംഗീകരിച്ചു. 29-ന് നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം തുടങ്ങുന്നത്. ഗവർണർ സർക്കാർ അസാധാരണ പോര്, നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ പേരിൽ ഒന്നുകൂടി മുറുകുമോ? രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയിലാണ്. പുതുവർഷത്തെ സർക്കാർ നയം വ്യക്തമാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിലാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. പൌരത്വ നിയമ ഭേദഗതിയോടുള്ള സംസ്ഥാനത്തിന്റെ പ്രതിഷേധവും സുപ്രീംകോടതിയെ സമീപിച്ചതും പ്രസംഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ അയച്ചുകൊടുക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചില വാക്കുകളും പ്രയോഗങ്ങളും മാറ്റണമെന്ന് രാജ്ഭവൻ ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ സുപ്രധാനമായ ഒരു ഭാഗം തന്നെ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് ഗവർണർമാർ നിർദ്ദേശിക്കാറില്ല. ഇവിടെ അതുണ്ടാകുമോ എന്നുള്ളതാണ് പ്രധാനം. ഗവർണർ ആവശ്യപ്പെട്ടാലും സർക്കാരിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാം, അപ്പോഴും ഗവർണർക്ക് എതിർപ്പുള്ള ഭാഗം വായിക്കാതെ വിടാം. ഇതൊന്നും ഒരു പ്രശ്നമില്ലാതെ തന്നെ പോകും. അതെ, അങ്ങനെ പോകാനാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് വിട്ട് ഗവൺമെന്റിനും പോകാൻ കഴിയില്ല, ഗവർണർക്കും പോകാൻ കഴിയില്ല. നിയമവും ഭരണഘടനയും വ്യവസ്ഥയൊക്കെ ഇല്ലേ? കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനം ഉൾപ്പെട്ട നയപ്രഖ്യാപന പ്രസംഗത്തിലെ ഭാഗം മുൻ ഗവർണർ പി സദാശിവം വായിക്കാതെ വിട്ടിരുന്നു. 2001 യു ഡി എഫ് സർക്കാർ കാലത്ത് സുഖ്ദേവ് സിംഗ് ഗാംഗ് ഗവർണറായിരിക്കെ മുൻ എൽ ഡി എഫ് സർക്കാരിനെ വിമർശിക്കുന്ന ഭാഗവും വായിക്കാതെ വിട്ടിരുന്നു. വായിക്കാതെ വിട്ടാലും മന്ത്രിസഭ അംഗീകരിക്കുന്ന നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ് നിലനിൽക്കുക എന്ന് 2001 സ്പീക്കറുടെ റൂളിംഗ് ഉണ്ട്. പക്ഷേ വായിക്കാതെ വിടുന്നതിനപ്പുറം നയപ്രഖ്യാപന പ്രസംഗത്തെ തള്ളി ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമപ്രവർത്തകരെ കാണുമോ എന്നുള്ളതാണ് പ്രധാനം. ഈശ്വരനുസ് തിരുവനന്തപുരം. ഡി ജി പി ജേക്കബ് തോമസിനെ എ ഡി ജി പി ആയി തരം താഴ്ത്താൻ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം. അതേസമയം ഐ പി എസ് ഉദ്യോഗസ്ഥനായതിനാൽ കേന്ദ്രത്തിന്റെ അനുമതി വേണം. അനുമതിയില്ലാതെ പുസ്തകം എഴുതിയതിനാണ് ജേക്കബ് തോമസിനെതിരായ അസാധാരണ നടപടി. എസ് ഐ ആകാനും തയ്യാറാണെന്ന് പറഞ്ഞ സർക്കാർ തീരുമാനത്തെ ജേക്കബ് തോമസ് പരിഹസിച്ചു. ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനെ തരം താഴ്ത്താനുള്ള സർക്കാർ നീക്കം സംസ്ഥാനത്ത് ഇതാദ്യം. May 31 വിരമിക്കാനിരിക്കെയാണ് ജേക്കബ് തോമസിനെതിരായ കടുത്ത നടപടി. 1985 ബാച്ചിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനായ ജേക്കബ് തോമസാണ് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന ഡി ജി പി. സ്രാവുകൾക്കൊപ്പം നീന്തുപോഴെന്ന ജേക്കബ് തോമസിന്റെ പുസ്തകം സർവീസ് ചട്ടങ്ങളുടെ ലംഘനമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സദാനന്ദൻ അധ്യക്ഷനായ സമിതി കഴിഞ്ഞ ഏപ്രിലാണ് റിപ്പോർട്ട് നൽകിയത്. പുസ്തകത്തിൽ ഔദ്യോഗിക രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയെന്നായിരുന്നു കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ അഖിലേന്ത്യാ സർവീസ് ചട്ടം 6(6) പ്രകാരം ജേക്കബ് തോമസിനെ തരം താഴ്ത്തണമെന്ന ചീഫ് സെക്രട്ടറിയുടെ ശുപാർശയാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അംഗീകരിച്ചത്. ജേക്കബ് തോമസിന്റെ പ്രതികരണം ഇങ്ങനെ: താഴ്ത്തൽ നടക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല, തരം തിരിക്കലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പോലീസ് വകുപ്പിൽ ഒരു എസ് ഐയുടെ പോസ്റ്റ് വളരെ നല്ല പോസ്റ്റാണ്. അപ്പോൾ അതിലേക്ക് എന്നെ ഇപ്പോൾ പോസ്റ്റ് ചെയ്താലും എനിക്ക് വളരെ ഇഷ്ടമായിരിക്കും. നീതിമാനല്ലേ നീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ജേക്കബ് തോമസിനെതിരായ അച്ചടക്ക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇനിയും സമയമെടുക്കും. ജേക്കബ് തോമസിന്റെ വിശദീകരണം സർക്കാർ കേൾക്കണം. അത് തൃപ്തികരമല്ലെങ്കിൽ നടപടിക്ക് കേന്ദ്രത്തോട് ശുപാർശ ചെയ്യാം. കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയാലേ തരം താഴ്ത്തൽ പൂർത്തിയാകൂ. ഓഖി രക്ഷാപ്രവർത്തനത്തിൽ സർക്കാരിനെ വിമർശിച്ചതിന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ജേക്കബ് തോമസ് 1.5 സർവീസിന് പുറത്തായിരുന്നു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തിരികെയെത്തിയ ജേക്കബ് തോമസിനെ അടുത്തിടെയാണ് അപ്രധാനമായ മെറ്റൽ ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിന്റെ MD നിയമിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ മുൻ മന്ത്രി കെ ബാബുവിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. അനധികൃത സ്വത്ത് സമ്പാദനത്തെയും ഇതിന്റെ ഉറവിടത്തെയും കുറിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. സ്വാഭാവിക നടപടിക്രമം മാത്രമാണെന്നും കേസിന് പിന്നിൽ ഡി ജി പി ജേക്കബ് തോമസിന്റെ വ്യക്തിവൈരാഗ്യമാണെന്നും കെ ബാബു പ്രതികരിച്ചു. കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് കെ ബാബുവിന്റെ മൊഴിയെടുത്തത്. മൊഴിയെടുക്കൽ 2 മണിക്കൂർ നീണ്ടു. അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എൻഫോഴ്സ്മെന്റ് ശേഖരിച്ചു. പണം ഇടപാട് സംബന്ധിച്ച വിവരങ്ങളും ചോദിച്ചറിഞ്ഞു. വരും ദിവസങ്ങളിലും ഇക്കാര്യത്തിൽ തുടർ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. വരവിനേക്കാൾ 49% അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്നാരോപിച്ച് വിജിലൻസ് 2018 ബാബുവിനെതിരെ കുറ്റപത്രം നൽകിയിരുന്നു. 2007 മുതൽ 2016 വരെയുള്ള കാലയളവിലാണ് അനധികൃത സ്വത്ത് സമ്പാദിച്ചതെന്നായിരുന്നു വിജിലൻസിന്റെ കണ്ടെത്തൽ. ഇതിനു ചുവടുപിടിച്ചാണ് എൻഫോഴ്സ്മെന്റിന്റെ നീക്കം. കള്ളപ്പണം സംബന്ധിച്ച കാര്യങ്ങളാണ് ഏജൻസി അന്വേഷിക്കുക. കെ ബാബുവിന്റെ പ്രതികരണം ഇങ്ങനെ: ജേക്കബ് തോമസിന്റെ മാത്രം വ്യക്തി വൈരാഗ്യമാണോ എന്ന് ചോദിച്ചാൽ, ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടർ അല്ലായിരുന്നേ? ആ സമയത്താണ് ഈ കേസ് എടുത്തത്. ദൈവം ഉണ്ടെന്നുള്ളത്
വളരെ വ്യക്തമായി. കാരണം ഈ കർമ്മഫലം എന്ന് പറയുന്ന ഒന്നുണ്ട്, അത് അത് നമുക്ക് മാത്രമല്ല നമ്മുടെ അനവധി തലമുറകൾക്കും കൂടി അതിൻ്റെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം. അതൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കുറ്റവിമുക്തനാക്കണമെന്നാവശ്യപ്പെട്ട് കെ ബാബു നേരത്തെ വിജിലൻസ് കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി കോടതി തള്ളിയതിനെതിരെ നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. സലാം പിഹദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പാലാരിവട്ടം അഴിമതി കേസിൽ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെതിരായ അന്വേഷണ അനുമതിയിൽ എന്ത് നിലപാടെടുത്തെന്ന് അറിയിക്കാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഇബ്രാഹിം കുഞ്ഞിനെതിരായ കള്ളപ്പണ കേസ് പരിഗണിക്കുന്നതിനിടെയാണ് കോടതിയുടെ ഇടപെടൽ. അന്വേഷണത്തിന് അനുമതി തേടി വിജിലൻസ് നൽകിയ അപേക്ഷ ഗവർണറുടെ പരിഗണനയിലാണെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. മുൻ മന്ത്രി ചന്ദ്രിക പത്രത്തിന്റെ അക്കൌണ്ടിലൂടെ കള്ളപ്പണം വെളുപ്പിച്ചുവെന്ന കേസിൽ കക്ഷി ചേരാൻ അനുവദിക്കണമെന്ന ചന്ദ്രിക പത്രത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. മരട് ഫ്ളാറ്റ് അഴിമതി കേസിൽ CPM നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ KA ദേവസിയെ പ്രതി ചേർക്കുന്നതിൽ തീരുമാനമെടുക്കാതെ സർക്കാർ. ദേവസിക്ക് എതിരായ തെളിവുകൾ നിരത്തി 1.5 മാസം മുമ്പ് ക്രൈംബ്രാഞ്ച് നൽകിയ കത്ത് സർക്കാർ നിയമോപദേശത്തിനായി വിട്ടു. ദേവസിയെ പ്രതി ചേർക്കാൻ അനുമതി തേടിയുള്ള ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. ചട്ടം ലംഘിച്ചു മരടിൽ പാർപ്പിട സമുച്ചയങ്ങൾ നിർമ്മിക്കാൻ അനുമതി നൽകിയ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KA ദേവസിക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകളും പോലീസ് ആക്ടും ചേർത്ത് കേസെടുത്ത് അന്വേഷണം നടത്താൻ അനുമതി തേടിയുള്ള അന്വേഷണ സംഘത്തിന്റെ കത്താണിത്. അനധികൃത ഫ്ളാറ്റ് നിർമ്മാണത്തിൽ CPM നേതാവിന് നിർണായക പങ്കുണ്ടെന്നാണ് ക്രൈംബ്രാഞ്ച് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇക്കഴിഞ്ഞ December 5 അന്വേഷണ സംഘം നൽകിയ കത്ത് December 6 തന്നെ തെളിവുകളടക്കം ഉൾക്കൊള്ളിച്ച് ക്രൈംബ്രാഞ്ച് മേധാവി സർക്കാരിനും കൈമാറി. ദേവസി പൊതുപ്രവർത്തകനായതിനാൽ അഴിമതി നിരോധന നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കാൻ മുൻകൂർ അനുമതി തേടിയായിരുന്നു കത്ത് നൽകിയത്. എന്നാൽ 1.5 മാസത്തോളം കത്തിൽ തീരുമാനമെടുക്കാതിരുന്ന സർക്കാർ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച ദേവസിയെ പ്രതിയാക്കുന്നതിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് നിയമോപദേശം തേടുകയായിരുന്നു. കേസിൽ ദേവസിക്കെതിരെ ശക്തമായ തെളിവുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. CRZ അനാവശ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടി നിർമ്മാണം തടസ്സപ്പെടുത്തരുതെന്ന് 2006 ദേവസി അധ്യക്ഷനായ ഭരണസമിതി നിർദ്ദേശം നൽകിയെന്നായിരുന്നു കേസിൽ അറസ്റ്റിലായ മുൻ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മൊഴി. എന്നാൽ ഭരണസമിതി ഒറ്റക്കെട്ടായി അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ലെന്ന് പിന്നീട് പഞ്ചായത്ത് അംഗങ്ങൾ തന്നെ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകി. പഞ്ചായത്ത് മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയാണ് ഇങ്ങനെയൊരു തീരുമാനമുണ്ടാക്കിയതെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇക്കാര്യത്തിലടക്കം ദേവസിയുടെ പങ്കിൽ നിർണായക വിവരം അന്വേഷണ സംഘത്തിനുണ്ട്. ദേവസിക്കെതിരെ അന്വേഷണത്തിന് അനുമതി ലഭിച്ചാൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. കൊച്ചിയിൽ നിന്നും NK ഷിജു, ഏഷ്യാനെറ്റ് ന്യൂസ്. മംഗളൂരു വിമാനത്താവളത്തിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്നയാൾ കീഴടങ്ങി. ഉടുപ്പി സ്വദേശി ആദിത്യ റാവു എന്നയാളാണ് ബംഗളൂരു പോലീസിന് മുന്നിൽ കീഴടങ്ങിയത്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് പോലീസ് പറഞ്ഞു. രാവിലെ 7:30 ആദിത്യ റാവു ബംഗളൂരു IG ഓഫീസിലെത്തി താനാണ് വിമാനത്താവളത്തിൽ ബോംബ് വെച്ചതെന്ന് അവകാശപ്പെട്ടത്. കസ്റ്റഡിയിലെടുത്ത ഇയാളെ ഉടനെ തന്നെ ആൽസൂർ ഗേറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി വിശദമായി ചോദ്യം ചെയ്തു. ആദിത്യക്ക് CCTV ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളുമായി സാമ്യമുണ്ട്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് പോലീസ് പറയുന്നത്. നേരത്തെ ബംഗളൂരു വിമാനത്താവളത്തിൽ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് വ്യാജ സന്ദേശം അയച്ച കേസിൽ 6 മാസം തടവ് ശിക്ഷ അനുഭവിച്ചയാളാണ് പ്രതി. യൂട്യൂബ് നോക്കിയാണ് സ്ഫോടക വസ്തു നിർമ്മിച്ചതെന്നാണ് ആദിത്യ പോലീസിന് നൽകിയ മൊഴി. ഇയാളെ ഉടൻ കേസ് അന്വേഷിക്കുന്ന മംഗളൂരു പോലീസ് പ്രത്യേക സംഘത്തിന് കൈമാറും. ആദിത്യ നേരത്തെ ബംഗളൂരു വിമാനത്താവളത്തിൽ സുരക്ഷാ ജീവനക്കാരനായി ജോലിക്ക് അപേക്ഷിച്ചിരുന്നു. ഈ ജോലി ലഭിക്കാത്തതിനെ തുടർന്നാണ് ആദ്യം വ്യാജ ബോംബ് ഭീഷണി മുഴക്കിയത്. തുടർന്നും പലതവണ ഇയാൾ ബോംബ് ഭീഷണി മുഴക്കിയിരുന്നതായി പോലീസ് വ്യക്തമാക്കി. ബോംബ് നിർമ്മിച്ചതിലും അത് വിമാനത്താവളത്തിൽ എത്തിച്ചതിലും വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, മംഗളൂരു. കളിയിക്കവിളയിലെ ASI വിൽസന്റെ കൊലപാതക കേസ് ഉടൻ NIA ഏറ്റെടുത്തേക്കും. കേസ് NIAക്ക് കൈമാറാൻ തമിഴ്നാട് സർക്കാർ ശുപാർശ ചെയ്തു. പ്രതികളുടെ അന്തർ സംസ്ഥാന തീവ്രവാദ ബന്ധം കണക്കിലെടുത്താണ് സർക്കാരിന്റെ ശുപാർശ. ഇതുവരെ പിടിയിലായവർ നിരോധിത സംഘടനയായ അല്ലുമയിലെയും തമിഴ്നാട് നാഷണൽ ലീഗിന്റെയും പ്രവർത്തകരെന്ന് വ്യക്തമായിരുന്നു. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച ആക്രമണത്തിന് പദ്ധതിയിട്ടതിന്റെയും ദില്ലി, മുംബൈ, ബംഗളൂരു എന്നിവിടങ്ങളിൽ ആസൂത്രണം നടത്തിയതിന്റെയും തെളിവുകൾ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന് ലഭിച്ചിരുന്നു. പ്രതികളിൽ 2 പേർ ചാവേറാകാൻ നേപ്പാളിൽ പരിശീലനം നടത്തിയതിന്റെ രേഖകളും പോലീസ് കണ്ടെത്തിയിരുന്നു. KPCC ഇത്തവണയും ജംബോ ഭാരവാഹി പട്ടിക. 5 വർക്കിംഗ് പ്രസിഡന്റുമാരും 13 വൈസ് പ്രസിഡന്റുമാരുമടക്കം 100 പേരുടെ പട്ടിക ഹൈക്കമാൻഡിന് കൈമാറി. പട്ടിക വെട്ടിയില്ലെങ്കിൽ രാജിവെക്കുമെന്ന മുല്ലപ്പള്ളിയുടെ ഭീഷണി ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും തള്ളി. ഔദ്യോഗിക പ്രഖ്യാപനം വൈകുന്നേരം ഉണ്ടായേക്കും.
ഒടുവിൽ ഗ്രൂപ്പ് നേതാക്കൾ നിശ്ചയിച്ചെടുത്ത കാര്യങ്ങളെത്തി. ജംബോ പട്ടിക വേണ്ടെന്നും ഒരാൾക്ക് ഒരു പദവി മതിയെന്നുമുള്ള കെ പി സി സി അധ്യക്ഷന്റെ നിലപാട് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അംഗീകരിച്ചില്ല. തുടക്കത്തിലെ ജംബോ പട്ടികയ്ക്കെതിരായ നേതാക്കളെ ഇന്നലെ ദില്ലിക്ക് വിളിപ്പിച്ച് നടത്തിയ ചർച്ചയിലും നിലപാട് ആവർത്തിച്ചു. മൂന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ടായിരുന്നിടത്ത് ഇനി മുതൽ അഞ്ചു പേർ. എം പിമാരായ കൊടിക്കുന്നിൽ സുരേഷിനെയും കെ സുധാകരനെയും നിലനിർത്തിയപ്പോൾ കെ വി തോമസ്, വി ഡി സതീശൻ, പി സി വിഷ്ണുനാഥ് എന്നിവർ പട്ടികയിൽ പുതുതായി ഇടം നേടി. ഇതിൽ കെ വി തോമസ് ഹൈക്കമാൻഡ് നോമിനിയാണ്. എം പിമാരായ അടൂർ പ്രകാശ്, ടി എൻ പ്രതാപൻ അടക്കം 13 പേരാണ് വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിലുള്ളത്. ഗ്രൂപ്പ് ബലാബലത്തിൽ ജോസഫ് ആഴക്കൻ, വി എസ് ശിവകുമാർ, തമ്പാനൂർ രവി തുടങ്ങിയവരും പട്ടികയിലുണ്ട്. വനിതാ പ്രാതിനിധ്യത്തിനായി കെ സി റോസക്കുട്ടിയും വൈസ് പ്രസിഡന്റുമാരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ജനറൽ സെക്രട്ടറി, സെക്രട്ടറി, ട്രഷറർ അടക്കം 100 പേരുടെ പട്ടികയാണ് കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിന് കൈമാറിയിരിക്കുന്നത്. ഗ്രൂപ്പുകളുടെ സമ്മർദ്ദത്തിന് ഒടുവിൽ ഹൈക്കമാൻഡിനും വഴങ്ങേണ്ടി വന്നു. ദില്ലിയിൽ നിന്ന് ബിനുരാജ്, ഏഷ്യാനെറ്റ് ന്യൂസ്. 1,000 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സി സി തമ്പി റോബർട്ട് വാദ്രയുടെ അനുയായികൾ വഴി ഇടപാട് നടത്തിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഹരിയാനയിലെ ഫരീദാബാദിൽ ഇടനിലക്കാർ വദ്രയ്ക്കും തമ്പിക്കും ഭൂമി വിറ്റു എന്നാണ് എൻഫോഴ്സ്മെന്റിന്റെ കണ്ടെത്തൽ. ഫരീദാബാദിൽ 50 കോടിയുടെ ഭൂമി ഇടപാട് തമ്പി നടത്തിയെന്നാണ് എൻഫോഴ്സ്മെന്റ് പറയുന്നത്. ഫരീദാബാദിലെ അമീപൂർ ഗ്രാമത്തിൽ റോബർട്ട് വാദ്രയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഭൂമിയുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങൾ തമ്പി വാങ്ങിയെന്നാണ് എൻഫോഴ്സ്മെന്റ് പറയുന്നത്. ഇടനിലക്കാരായ മഹേഷ് നാഗർ, ലാൽപഹ എന്നിവർ അമീപൂരിൽ ചുരുങ്ങിയ വിലയ്ക്ക് ഭൂമി വാങ്ങിക്കൂട്ടി. ഇത് പിന്നീട് വാദ്രയ്ക്കും തമ്പിക്കുമായി വിൽക്കുകയായിരുന്നു. നേരത്തെ വാങ്ങിയ വിലയിൽ തന്നെയാണ് ഭൂമി മറച്ചു വിറ്റത്. 50 കോടി രൂപയുടെ ഇടപാടുകൾ അമീപൂരിൽ മാത്രം നടന്നെന്നാണ് ഇഡിയുടെ വിശദീകരണം. ഹരിയാനയിലും രാജസ്ഥാനിലും ഇത്തരത്തിൽ ഭൂമി വാങ്ങിയതിൻ്റെ തെളിവുകളും എൻഫോഴ്സ്മെന്റ് ശേഖരിച്ചിട്ടുണ്ട്. ലണ്ടനിലെ ആഡംബര കെട്ടിടം തമ്പി വാങ്ങി വാദ്രയ്ക്ക് കൈമാറുന്നതിന് മുമ്പ് തന്നെ ഇവർ തമ്മിൽ ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് എൻഫോഴ്സ്മെന്റ് പറയുന്നത്. നിലവിൽ ഇഡിയുടെ കസ്റ്റഡിയിലുള്ള തമ്പിയെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. വെള്ളിയാഴ്ച തമ്പിയുടെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നുണ്ട്. നിലവിൽ വാദ്രയുമായി ചേർന്നുള്ള ലണ്ടനിലെയും ഹരിയാനയിലെയും നിക്ഷേപങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്. എന്നാൽ തമ്പിയുടെ മറ്റു സ്ഥലങ്ങളിലെ ഇടപാടുകളെക്കുറിച്ചും അന്വേഷണം വ്യാപിപ്പിക്കുമെന്നാണ് സൂചന. തമ്പിയുടെ മൊഴിപ്രകാരം കൂടുതൽ ആളുകളെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്തേക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. തുടരുകയാണ്. നേപ്പാളിൽ മരിച്ച 8 മലയാളികളുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും. പോസ്റ്റ്മോർട്ടം നടപടി തുടങ്ങിയെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ അറിയിച്ചു. നടപടികൾ വേഗത്തിലാക്കാൻ എംബസി ഉദ്യോഗസ്ഥർ ടീച്ചിംഗ് ആശുപത്രിയുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ട് എന്ന് വി മുരളീധരൻ അറിയിച്ചു. സംഘത്തിലുണ്ടായിരുന്ന മലയാളികളിൽ ചിലർ ഇന്ന് നാട്ടിലേക്ക് മടങ്ങും. ഇന്നലെ ദമാനിൽ ഹോട്ടൽ മുറിയിലാണ് 8 മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ നേപ്പാളിൽ പ്രത്യേക സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ച ജീവനക്കാരിയെ ജോലിയിൽ തിരിച്ചെടുത്തു. സഹോദരന്മാർക്കെതിരായ സസ്പെൻഷനും പിൻവലിച്ചു. ഗൊഗോയ്ക്കെതിരായ പരാതി സുപ്രീംകോടതിയുടെ ആഭ്യന്തര സമിതി നേരത്തെ തള്ളിയിരുന്നു. 2014 ഒക്ടോബറിലാണ് യുവതി സുപ്രീംകോടതിയിൽ ജോലിയിൽ പ്രവേശിച്ചത്. 2018 ഒക്ടോബറിൽ മുൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ വീട്ടിലെ ഓഫീസിൽ നിയമിച്ചു. അവിടെ വെച്ച് തന്നോട് മോശമായി പെരുമാറിയതിനെതിരെ 2019 ഏപ്രിലിൽ ജീവനക്കാരി പരാതി നൽകി. പിന്നാലെ ജീവനക്കാരിയെ സ്ഥലം മാറ്റുകയും ജോലിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. ജീവനക്കാരിയുടെ പരാതിയെക്കുറിച്ച് ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് അന്വേഷിച്ചത്. പരാതി ആഭ്യന്തര സമിതി തള്ളുകയും ചെയ്തു. മുൻ ചീഫ് ജസ്റ്റിസിന് ക്ലീൻ ചിറ്റ് നൽകിയ അന്വേഷണ റിപ്പോർട്ട് പക്ഷേ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ജീവനക്കാരി ജോലിയിൽ പ്രവേശിച്ചെങ്കിലും ഇപ്പോൾ അവധിയിലാണ്. ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ജീവനക്കാരിക്ക് തിരച്ചു നൽകി. ജീവനക്കാരി പരാതി നൽകിയതിന് പിന്നാലെ ദില്ലി പോലീസിലുണ്ടായിരുന്ന 2 സഹോദരങ്ങളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു. 2 മുമ്പ് അവരുടെയും സസ്പെൻഷൻ പിൻവലിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി. കൊച്ചിയെ വിറപ്പിച്ച മെട്രോ മിക്കി എന്ന പൂച്ചയെ ദത്തെടുക്കാൻ നിരവധി പേരാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പൂച്ചയുടെ അവകാശികൾ എന്ന് പറഞ്ഞും ചിലർ രംഗത്തുണ്ട്. അങ്ങനെയെങ്കിൽ പൂച്ച എങ്ങനെ മെട്രോയിൽ എത്തിയെന്ന ചോദ്യം ഉന്നയിച്ചതോടെ പലരും ഉത്തരമുട്ടി. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മെട്രോ തൂണുകൾക്കിടയിൽ കുടുങ്ങിയ പൂച്ചക്കുട്ടിയെ ഫയർഫോഴ്സും മൃഗസ്നേഹികളും ചേർന്ന് താഴെ ഇറക്കിയത്. കൊച്ചിയെ മുൾമുനയിൽ നിർത്തിയതിന്റെ ഗൗരവമൊന്നും ഇപ്പോൾ ഇവൾക്കില്ല. പനമ്പിള്ളി നഗറിലെ മൃഗാശുപത്രിയിൽ ദത്തെടുക്കാനെത്തുന്നയാളെയും കാത്ത് സുഖമായി കഴിയുകയാണ് മെട്രോ മിക്കി. മിക്കിയെ അതിസാഹസികമായി രക്ഷിച്ച അഗ്നിശമന സേനാംഗങ്ങളെ അഭിനന്ദിക്കാൻ ജസ്റ്റിസ് നാരായണക്കുറുപ്പ് ഉൾപ്പെടെയുള്ള മൃഗസ്നേഹികളും എത്തി. ഇതെന്നൊരു പാഠം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യർക്ക് മാത്രമല്ല മൃഗങ്ങൾക്കും കൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. അത് വെറും ജീവിതമല്ല, അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശമുണ്ട്. മനുഷ്യരോട് നന്നായി ഇണങ്ങുന്നുണ്ട് മിക്കി. അതുകൊണ്ട് തന്നെ ഇവൾ തെരുവിൽ അലഞ്ഞു നടന്നിരുന്ന ഒരു സാധാരണ പൂച്ചയല്ലെന്നാണ് മൃഗസ്നേഹികളുടെ അനുമാനം.
ഇവളെങ്ങനെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ മറികടന്ന് മെട്രോ സ്റ്റേഷനിൽ എത്തിയെന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും എത്രയും വേഗം മിക്കിക്കിണങ്ങുന്ന ഒരു ഉടമയെ കണ്ടെത്തി അവളെ ആഘോഷപൂർവ്വം ആ കൈകളിൽ ഏൽപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. ന്യൂസ് ട്വന്റി തുടരുകയാണ്. പത്തനംതിട്ട നഗരത്തിൽ തെരുവ് നായ ആക്രമണം. 20 പേർക്ക് കടിയേറ്റു. കടിയേറ്റവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ശ്യാംകുമാർ ചേരുന്നു. ശ്യാം, ഏത് മേഖലയിലാണ് തെരുവ് നായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്? രാവിലെ 9 മണിയോടുകൂടിയാണ് പട്ടിയുടെ ആക്രമണം ഉണ്ടായത്. പത്തനംതിട്ട നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിലായി ഒരേ പട്ടി തന്നെയാണ് കടിച്ചതെന്നാണ് ഈ കടിയേറ്റവർ പറയുന്നത്. എന്റെ നെഞ്ചിനാണ് കടിച്ചു പറിച്ചത്. അത് കഴിഞ്ഞ് ഇങ്ങനെ തട്ടി കൈക്ക് കടിച്ചത്. ഒരാള് വന്നൊരു കമ്പെടുത്ത് ഒരടി അടിച്ചു കൈ വായിലായിരുന്നു. അന്നേരം ഞാൻ രക്ഷപ്പെട്ടു. നേരെ ഞാൻ ആശുപത്രിയിലോട്ട് ഓടുമായിരുന്നു. അപ്പൊ ഞാൻ നടന്നു വരുമ്പോ എന്റെ പുറയിൽ നിന്ന് ആരോട് പിടിച്ചു വലിക്കുന്ന പോലെ തോന്നി. അപ്പൊ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോ പട്ടി ഞാൻ അലറിപ്പോയി കിടന്നുണ്ട്. അലറിയുമ്പോ പട്ടി ഓടി അങ്ങോട്ട് എന്റെ മുമ്പിലോട്ട് ഞാൻ വേറൊരു പെണ്ണിനെ കടിച്ച് ചുരിദാറിന്റെ കൊച്ചിനെ കടിച്ച് എന്നിട്ട് ഓടിപ്പോന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു കടയെ കയറി ഞാൻ നോക്കിയപ്പോൾ ഒരു രണ്ട് വര പോലെ വരുന്നുണ്ട്. അപ്പം പുകച്ചിട്ട് എരിച്ചിട്ട് കൊണ്ട് അപ്പം ഞാൻ പിന്നെ ഡോക്ടറെ കയറി കണ്ടത്. അതെ അതെ, വലിയ തോല് എനിക്കുള്ള ഇത്രയും വലുതാന്ന് തോന്നി അടിച്ചു വന്നിരിക്കുന്നത്. ഒരേ പട്ടിയാണെന്നാണ് വിചാരിക്കുന്നത്. ഒരു കറുത്ത ചെറിയ പട്ടിയാണ്. ഏകദേശം 13 ആളുകൾ ഇപ്പോൾ ഇവിടെ ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ഈ പട്ടിയുടെ ആക്രമണം ഉണ്ടായെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ആളുകൾ എല്ലാവരെയും കടിച്ചത് ഒരു ഒറ്റ പട്ടിയാണ് എന്നാണ് ഇപ്പോൾ ആളുകൾ നൽകുന്ന വിവരം. പലരും ഈ പട്ടിയുടെ ആക്രമണത്തിന് വലിയ തോതിലുള്ള പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും ഈ ഇന്നലെ രാത്രി മുതൽ ഒരു പട്ടി ഈ നഗരത്തിൽ ഈ ഇങ്ങനെ ആളുകളെ കടിക്കുകയും ഓടിച്ചിട്ട് കടിക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ കൂടുതൽ ആളുകൾ ഈ പട്ടിയെ തിരയുന്നുണ്ട് ഒരു ഭാഗത്ത്. എന്നാൽ പട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഈ പേ വിഷബാധയുള്ള പട്ടിയാണെന്നൊരു സംശയമാണ് ആളുകൾ പങ്കുവെക്കുന്നത്. ഈ കൂടുതലായി ഒരേ രീതിയിൽ ആക്രമണം ഉണ്ടായത് കൊണ്ട് തന്നെ പേ വിഷബാധയുള്ള പട്ടിയാണെന്നൊരു ആശങ്ക ജനങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത്. ശ്യാംകുമാർ വിവരങ്ങൾ നൽകിയത്. മോട്ടോർ വാഹന പിഴത്തുക കുറച്ച സംസ്ഥാനത്തിന്റെ നടപടി ശരിവെച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിന് മറുപടി അയച്ചു. കേന്ദ്ര നിയമത്തിലെ പിഴത്തുക കുറച്ച് കേരളം ഇറക്കിയ വിജ്ഞാപനം ഇതോടെ നിലനിൽക്കുമെന്ന് ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. ഹെൽമറ്റ് വയ്ക്കാത്തതിനടക്കമുള്ള പിഴത്തുക കുറച്ചത് നിലനിൽക്കില്ല എന്ന് അടുത്തിടെ കേന്ദ്ര ഗതാഗത മന്ത്രാലയം കേരളത്തെ അറിയിച്ചിരുന്നു. ഇതിൽ ആശങ്ക ചൂണ്ടിക്കാണിച്ചാണ് ഗതാഗത മന്ത്രി കേന്ദ്രമന്ത്രിക്ക് കത്തയച്ചത്.